ഇതല്ലേ അദ്ദേഹത്തിന്റെ മെയ് അദ്ദേഹം ചെയ്തതാണോ ഈ പണം പണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യം പൈസ എടുത്ത് പുള്ളിയുടെ തന്നെ ദിവസവും പറയും ഇങ്ങനെ പോവാറായിടിഞ്ഞു പോവാറായിരുന്നു പുള്ളിക്കാരനാണ് ആളെ എടുത്ത് ചെയ്യിച്ചത് ഞാൻ പൈസ അത് പലരീന്ന് കിട്ടുന്നവരുടെ കളക്ട് ചെയ്യും ഇഷ്ടം വന്നാലും പുള്ളി അത് സഹിക്കുള്ളൂ അങ്ങനെ കൃഷ്ണകുമാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു സഹൃദയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സിലാക്കിയിട്ടില്ല ആകെ വൃത്തികേടും അല്ലെങ്കിൽ കേടുപാടൊക്കെ വന്ന് കിടന്നിരുന്ന പടവായിരുന്നു അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും സിമെൻ്റൊക്കെ പുതിയതാണ് അപ്പുറത്തുമുണ്ട് ഇതുപോലെ തന്നെ കടവ് ആ ശ്രീകളുടെ കടവാണ് നമുക്ക് മോൾ ഭാഗത്ത് നിന്ന് രണ്ടാമത് നോക്കാം ചാലക്കുടി പുഴ ആ പാലത്തിൻ്റെ മീതെ കൂടിയാണ് നമ്മൾ വന്ന വഴി നേരത്തെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് പുഴ വളരെ ശാന്തമാണ് രാവിലെ നടുപ്പുഴയിൽ പോയി കൊണ്ടുപോകാൻ ഇത് ഭയങ്കര കാട് പിടിച്ചൊരു ഭാഗമാണല്ലോ അല്ലേ കാടിന്റെ ഒരു ഇത് തോന്നിക്കാൻ വേണ്ടി അങ്ങേര് ഇതിന്റെ ശരിക്കും ഇതിന്റെ സ്ഥലത്തിന്റെ ആള് എം കെ കൃഷ്ണൻകോറ്റി എന്ന് പറയും സിനിമയിലൊക്കെ നിറഞ്ഞേക്കുന്ന ആളാ നല്ല ആള് നല്ല ഇത് തന്നെ കറുത്തമത്തിലെ മെയിൻ ക്യാരക്ടറായിരുന്നു പുള്ളി ആളെ മനസ്സിലായി കാണും താടിയെ കൊച്ചിട്ട് എം കെ കൃഷ്ണൻകോറ്റി എന്നാണ് പുള്ളിയുടെ അച്ഛനായിട്ട് കറുത്തമുത്ത് ഏഷ്യാനെറ്റിലെ സീരിയൽ അതെ വൈദ്യരായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടുത്തെ ശാന്തി ആയിരുന്നു അവർ പാരമ്പര്യമായിട്ട് ഇവിടെ അവര് ജ്യേഷ്ഠനും അച്ഛന്റെ ചങ്ങനിയന്മാര് പിന്നെ ഒരു നേരം ശിവലിക്ക് ആളില്ല എന്നാണ് അവരെ ബ്രാഹ്മണത്തിൽ നിന്ന് ആരെങ്കിലും ചെന്ന് അദ്ദേഹത്തിന്റെ ആണ് ഈ വസ്തു മുടക്കാതെ അദ്ദേഹത്തിന് ഇന്നും അതുമാതിരി വഴിപാടുകളൊന്നും മുടക്കാറില്ല കണ്ടില്ല ഇവിടെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഒരു പറമ്പാണ് ഒരു വനത്തിന്റെ പ്രതീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് പറയണേ ശരിക്കും ഉള്ളിലേക്ക് കയറാൻ ആദ്യമൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഭയക്കും കണ്ടില്ലേ ആ പിന്നെ ഈ ബാല കഥകളി ഒക്കെ സകലകലാ വല്ലഭനാണ് സകലകലാ വല്ലഭനാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത് രണ്ടാമത് നമ്മൾ സ്ത്രീകളുടെ കടവ് ഈ ഭാഗം ശരിക്കും വളരെ ഇരുട്ട് പിടിച്ചുള്ള രീതിയിലുള്ള ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു വനം എന്ന് തന്നെ പറയാം വേണമെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സംഗതികൾ കാണാനൊക്കെ വളരെ അപൂർവമാണ് കിട്ടിയ സമയം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ മരങ്ങളൊക്കെ മുറിച്ച് നമ്മൾ ഒരു ബിൽഡിങ്ങൊക്കെ പണിയാം എന്നുള്ളതായിരിക്കും സാധാരണ നമ്മളെല്ലാവരും വിചാരിക്കുക എല്ലാം തോലൊക്കെ വെട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ മണം നമുക്ക് ശരിക്ക് കിട്ടുന്നുണ്ട് പച്ച മരത്തിൻ്റെ ഇലയുടെയൊക്കെ ആ ഒരു മണം ഇത് വേറൊന്നാണ് കൃഷ്ണ കിരീടം എന്നാണ് ഇതിന് പറയുന്നത് അടുമ്പുറത്തൊക്കെ കണ്ടിരുന്നു പണ്ട് ശരിക്കും ഒരു കിരീടത്തിന്റെ തന്നെ ഒരു
ഭാവം ഉണ്ട് അതിന് കാണുമ്പോൾ. റൂമിൽ വന്നിരുന്ന് കൃഷ്ണ കിരീടം എന്നുള്ള ആ ഒരു കൃഷ്ണന്റെ ആ ഒരു ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ ആ കൃഷ്ണാട്ടത്തില് കൃഷ്ണൻ ബലരാമൻ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ആ കിരീടം ശരിക്കും ഒരേ ഷേപ്പിലുള്ളതാണ്. ഒരു മയിൽപ്പീലിങ്ങടെ വന്നു കഴിഞ്ഞാൽ ഷേപ്പായി. ശരിയായ നാട്ടിട വഴിയാണ് ഈ ഭാഗം, കണ്ടില്ലേ? ഇതൊക്കെ എപ്പോഴും അതിൻ്റെ ആ ഗ്രാമഭംഗി തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട്. അതെ, അദ്ദേഹം പറഞ്ഞ മാതിരി നല്ലൊരു കുളിർമുള്ളൊരു അന്തരീക്ഷം. നമ്മൾ ശരിക്കും ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഔട്ടർ റിങ് എന്ന് പറയാൻ വേണച്ച ഇത് വേറൊരു ഭാഗമാണ്, വടക്കേ നട. ഈ ഭാഗം ഇങ്ങനെ റോഡ് വരുന്നു. ഇതിന് അമ്പലം കാണാം. ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ സൈഡ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് സൈഡ് തന്നെയാണ് ആലുവ പോകുന്ന വഴി. ആ ഹൈവേ ആണ്. അതെ, അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്താണ് മെയിൻ റോഡ് എന്ന്. ഇത് കാലത്ത് വെക്കണ തിരിയാണ് അല്ലേ? 5 മണിക്ക് വെക്കി അല്ലേ? ഇതുവരെയും കേട്ടിട്ടില്ല. മുഴുവൻ ദീപസ്തംഭം കത്തിക്കുക അതോ ഒറ്റ തിരി മാത്രം? വൈഷ്ണവ ചിഹ്നങ്ങളായിട്ടുള്ള ശംഖ്, ചക്രം, മത്സ്യം, ഇത് കിഴക്കേ ഗോപുര നടക്കിൽ താഴെയായിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല പലരും, അങ്ങനത്തെ ഒരു പ്രത്യേകതകളോ കൂടിയുണ്ട് ഈ ഗോപുര നടയുടെ താഴെ ഭാഗത്തായിട്ട്. ആചാര്യമാരുടെ അളവുകളാണ് ഇത്. ഇത് തെക്ക് ഭാഗക്കാരുടെയും ഇതുണ്ടോ? ഏതാ? അത് ഒരു പോയിന്റ്, ഒരു കോല് തെക്ക് ഭാഗക്കാരുടെ. ഇത് വടക്കും ഭാഗത്ത് വടക്ക അളവുകൾ തമ്മിലൊരു നേരിയ വ്യത്യാസം ഉണ്ട്. ഇത് രണ്ടും ഒരേ അളവല്ല, കുറവായിരിക്കുള്ളൂ. ഇത് ഈ ഭാഗത്താണ് കൂടുതൽ, ഈ ഭാഗത്ത് കുറവാണ്. ഈ ഭാഗത്ത് അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടായിരിക്കും. അതിന് അതിനെന്താ പ്രത്യേകത? അത് രാജഭരണ കാലത്തെ രണ്ട് ദേശക്കാരുടെ അളവുകളായിരുന്നു എന്നുള്ളതാണ്. അളവ് പോലെ അളവിലാണ് അവര് അവരുടെ പണിയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. രണ്ട് ദേശക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെ ദേശക്കാരാ? തെക്ക് ദേശം, മൂഴിക്കുളത്തെ തെക്കും മുടക്കും ദേശങ്ങള്. അവർക്കുള്ള ഇവിടുന്നുള്ള വരുമാനത്തിന്റെ ഇത് ഈ അളവ് വെച്ചിട്ട് അത് കൊടുത്തിരുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല, അവരുടെ പണിക്കാരുടെ അളവുകോൽ എന്ന് പറഞ്ഞാൽ ഒരു കോൽ, അളവിന്റെ ആ ഒരു കോൽ. ഓ, അതായത് നമ്മൾ ഈ തച്ചുശാസ്ത്രത്തിലുള്ള അളവുകള് ഈ ദേശത്തുള്ള ആൾക്കാർക്ക്, തെക്ക് ഭാഗത്തുള്ള ദേശക്കാര് ഈ അളവ് വെച്ചിട്ടാണ് അവരുടെ മെഷർമെന്റുകൾ എടുത്തിരുന്നത്. ഓ, വടക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇത് ഈ മെഷർമെന്റിലാണ് ചെയ്തിരുന്നതെന്നാണ് പറയണത്. ഈ രണ്ട് അളവുകോല് അതൊരു ഒരു നെൽമണി വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഏകദേശം ഈ രണ്ടും തമ്മിൽ കുറവുണ്ടാവും. അതൊരു പുതിയ ഒരു അറിവാവാൻ സാധ്യത ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അതായത് എനർജി പ്ലേസുകൾ എന്നാണ് തമിഴ്നാട്ടുകാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വന്ന ഭക്തിപൂർവ്വം ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം വിശ്രമിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസ്തവമായിട്ട് ഭക്തി തരുന്നതായി കഴിഞ്ഞാൽ ഏതോ
അതായത് വിശ്വാസമുള്ള ഏതൊരുത്തനും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു ചാർജ് കിട്ടുന്നതാണ് ഫീൽ ചെയ്യാറുണ്ടെന്നാണ് പലരും പറയാറുണ്ട്. എല്ലാ വിശ്വാസികളെല്ലാം പറയുന്നുണ്ട് ഇവിടെ വന്നാൽ പിന്നെ പോകണമെന്നില്ല, രണ്ടു മൂന്ന് ദിവസം ഇവിടെ വരാൻ തോന്നുന്നുണ്ട്, വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നുണ്ട്. എന്താണ് പെരിങ്കൽ പരിഹാരം? ആ എന്താ സംഭവം? ശേഷിക്കുന്ന ഒരു ഇത് മാത്രമുള്ള കരിങ്കൽ പരിഹാരം എന്താന്നുള്ളത് നമുക്ക് നടപ്പിലാക്കിയൊന്നും വാരെ കഴുകുമോ ഇട്ട കല്ല് എന്നാണ് അതിന് പറയുന്നത്. ബാക്കി അതിന് ശേഷം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കരിങ്കൽ പരിഹാരം എന്നാണ് അതിന് സാധാരണ പറയാറ്. ഇവിടെയാണ് അതിന്റെ ശിക്ഷാ നടപടികളും കച്ചം സംഗതി ഉണ്ടായിരുന്നു അത്ര പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം പുറത്തെടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്ന സ്ഥലം ഇവിടെ തന്നെയായിരുന്നു. മക്കളും കച്ചം എന്ന് പറഞ്ഞത് പിന്നെ തീരുമാനം നടപ്പാക്കണം പുറത്ത് തന്നെ. കരിങ്കൽ പരിഹാരത്തിൽ ശേഷിക്കുന്ന ഒരു സംഗതി ഇത് മാത്രമേ ഉള്ളൂ. കരിങ്കൽ പരിഹാരം എന്ന തീർപ്പ് കൽപ്പിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഒരു അവശേഷിപ്പാണ് ഈ കരിങ്കൽ തൂണിൻ്റെ ഒരു കഷ്ണമായി നിൽക്കുന്നത്. ഇരിക്കുന്ന നാലമ്പലത്തിലെ വിഗ്രഹങ്ങൾ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ അറിഞ്ഞ തൃപ്രയാറ് ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായമ്പല് ഈ നാല് വിഗ്രഹങ്ങളെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്നതായിരുന്നു. ആ ദ്വാരകയുടെ പ്രളയകാല ശേഷം ഇത് സമുദ്രത്തിൽ അന്യാധീനപ്പെട്ടു പോവുകയും അടുത്ത യുഗത്തിൽ ഇത് മത്സ്യബന്ധനക്കാർക്ക് ലഭിക്കുകയും അതേ നാളുകളിൽ തന്നെ കൊടുങ്ങല്ലൂരുള്ളൊരു വാക്കയിൽ കൈമൾ എന്നൊരു കരപ്രമാണിക്ക് ദർശനം രാത്രി സ്വപ്ന ദർശനം ലഭിക്കുമോ അത്ര ഇങ്ങനെ നാല് വിഗ്രഹങ്ങൾ ലഭിക്കുന്നതും ആ നാലും നാല് സ്ഥലത്തായിട്ട് ഒരേ ദിവസം പ്രതിഷ്ഠിക്കണം എന്നുള്ളതായിരുന്നു ദർശനം. അതിന് പ്രകാരമാണ് ഈ നാല് വിഗ്രഹങ്ങളെ നാല് സ്ഥലത്തായിട്ട് പ്രതിഷ്ഠിച്ചാണ് തൃപ്രയാർ ശ്രീരാമനെയും ശ്രീരാമസ്വാമി ഇരിങ്ങാലക്കുട ഭരതൻ സ്വാമി മൂഴിക്കുളം ലക്ഷ്മണസ്വാമി പായമൻ ശത്രുഘ്ന സ്വാമി. അങ്ങനെ ഗുരുവായൂരപ്പനെയായിട്ടുള്ള ചെറിയൊരു കണക്ഷനും കൂടി ഉണ്ട് അല്ലേ. ഗുരുവായൂരപ്പൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളായിരുന്നു ഈ നാലെണ്ണം. മനുഷ്യനിർമ്മിതമല്ല എന്നാ പറയണത്. അതെ ശരി. അങ്ങനെയും കൂടിയുണ്ട്. ഈ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ ഇതിൻ്റെ ഒരു ഭാഗം വലതുഭാഗം കൈ ഒരെണ്ണം ഒടിഞ്ഞേണ്ട ആ അത് തന്നെ ചേർത്ത് വെച്ചേക്കണമാണ്. അതുപോലും വിഗ്രഹങ്ങൾ മാറ്റാൻ കഴി അതിൻ്റെ ചൈതന്യം പോയി. ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ ചൈതന്യം പോയി. കാരണം ഈ വിഷ്ണുവിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഏതൊരു സാധനം എന്ത് രീതിയിൽ നിൽക്കുന്നു അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കോളും. അതിനെ നശിപ്പിച്ചു കളയില്ല, ഇല്ലായ്മ ചെയ്യില്ല. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണോ അതിനെ എങ്ങനെ നമ്മൾ ഭജിക്കണോ ആരാധിക്കണോ ഏത് രീതിയിൽ നോക്കണോ അതേമാതിരി ഒരു നിലവിളക്ക് കത്തിക്കണ മാതിരിയാണ് അത്. ഏത് രീതിയിൽ തുടച്ചു തൂത്ത് ഭംഗിയായിട്ട് നല്ല തിരിയിട്ട് നല്ലോണം നല്ല നെയ്യെ കൊഴിച്ചു കത്തി നല്ല മനസ്സിൽ വിചാരിച്ച് കത്തി നല്ല തിളക്കമുണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്ണുവിനെ ആരാധിക്കണം അതേ രീതിയിൽ നിഷ്കളങ്കമായിട്ട് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലക്ഷ്മണസ്വാമിക്ക് തന്നെ ഒരുപാട് ഭക്തന്മാർ ഇവിടെ വരുന്നുണ്ട്. ഒരു കാര്യങ്ങൾ നടക്കാത്ത പല കാര്യങ്ങളും നടന്നു പോകുന്നു. അതിൻ്റെ അങ്ങേരെ അറിഞ്ഞ് ആരാധിക്കണം. അപ്പോൾ ഏത് ഭഗവാനായാലും ഒരു മനുഷ്യനെ തന്നെ അറിഞ്ഞ് വിശ്വസിച്ച് നമ്മളെ കൂടെ ഇതായി കഴിഞ്ഞാൽ അതെങ്ങനെയായാലും നമ്മളെ കൈവിടില്ല. ഈ അർത്ഥവിശ്വാസമായിട്ട് നിൽക്കരുത്, അതിലും വേദം വിശ്വസിക്കാണ്ടിരിക്കുക. ഐതിഹ്യങ്ങളല്ല, ഈ നാലമ്പലത്തിൽപ്പെട്ട ഈ ഒരു ക്ഷേത്രത്തിന് തമിഴ് വൈഷ്ണവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിശ്വാസം, തമിഴ്നാട്ടുകാരുടെ വിശ്വാസം, തമിഴ് വൈഷ്ണവരുടെ വിശ്വാസം അനുസരിച്ച് വനവാസകാലത്തുങ്കൽ ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഒരു വനത്തിൽ ചിത്രകൂടം പർവ്വതത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഭരതൻ സ്വാമി അന്വേഷിച്ചു വരുന്നൊരു ഭാഗമുണ്ട്. അതിൽ അന്ന് ക്ഷിപ്രകോപിയായിരുന്ന ലക്ഷ്മണപെരുമാൾ ലക്ഷ്മണസ്വാമി ക്ഷണമാത്രയിൽ തന്നെ യുദ്ധസന്നദ്ധനാവുകയും കാരണം വളരെ ദേഷ്യത്തോടുകൂടി യുദ്ധസന്നദ്ധനാവുകയും ഇത് ശ്രദ്ധിച്ച ജ്യേഷ്ഠൻ ചോദിക്കുമ്പോൾ എന്താ ലക്ഷ്മണ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ആണ് ശ്രീരാമസ്വാമി അടങ്ങ ലക്ഷ്മണ ശത്രുവാണെങ്കിൽ കൂടി വരട്ടെ തൽക്ഷണേ നിഗ്രഹ ആൾ വരുന്ന വഴി യുദ്ധത്തിനല്ല പോകണ്ട അവൻ്റെ വരവിൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്നറിയട്ടെ എന്ന് പരവൻ സ്വാമി വരികയും ജ്യേഷ്ഠനില്ലാതെ രാജ്യം വേണ്ടാന്ന് പറയുകയും അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാനാണ്. കാരണം ആ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ലക്ഷ്മണസ്വാമി മാനസികമായിട്ടാകെ അതായത് വളരെയധികം ദുഃഖിതനായിട്ട് പശ്ചാത്തപിച്ച് ഇവിടെ വന്ന് ജപം ചെയ്ത് കോയൽ കെട്ടിയിരുന്നു എന്നാണ് തമിഴ്നാട്ടുകാരുടെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരിവിടെ ദിവ്യദേശത്തിലെ ക്ഷേത്രങ്ങളിൽ പെട്ടിട്ട് വരുന്നത് അല്ലേ. അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഐതിഹ്യം പ്രകാരം. അന്നത്തെ ഈ കർക്കിടക മാസത്തിൻ്റെ അവസ്ഥയിൽ ഡ്രൈവേഴ്സിനോ മറ്റുള്ളവർക്കോ ഒരു സാമ്പത്തിക വരുമാനമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അവരാണ് അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് അതായത് അതിന് പരസ്യം കൊടുത്ത് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി.
അവർക്കാണതിൽ കൂടുതലും ഇതുള്ളത്. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ അവർക്ക് ആ ഒരു മാസം ഈ ഒരു വർഷം ഇങ്ങനെ വന്നതോടുകൂടി അവർക്ക് എല്ലാം ബുദ്ധിമുട്ടായി. കാരണം വിശ്വാസം ഉള്ളവർ വരണ്ട, വിശ്വാസം ഇല്ലാത്തവർ വരണ്ട, ഈ ഒരു ഇടക്കിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവരും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു പാടമാണത്. മുന്നേ നാലമ്പലം എന്നുള്ള സംഗതികൾ ഉണ്ടായിരുന്നു അല്ലേ? നാലമ്പലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ജനങ്ങൾ വരിക ആ സിസ്റ്റത്തിലൂടെ വന്നിട്ട് പോയിരുന്നില്ല. അത് കടക്കാലം കൊണ്ടുണ്ടായിരുന്നതാണ്. ആകെ വന്നാണെന്ന് അതിപ്പോ ഒരു മൂന്നോ നാലോ ബസ് വരും. എന്നിട്ട് ചെറിയ ഇതൊക്കെ ഒരു 10-30 വർഷമായിട്ടാണ്, മാക്സിമം 30 വർഷം ആവണുള്ളൂ, അല്ലാണ്ടായിട്ടില്ല. പിന്നെ അതിലെ നാലമ്പലത്തില് മറ്റേ ഇതിന്റെ കേസ് വൈഷ്ണവരുടെ ക്ഷേത്രം എന്ന് പറയാൻ കാരണം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇരിങ്ങാലക്കുട, തൃപ്രയാറ്, പിന്നെ പായ്മല ചക്രാവതാരം, ശോർശനം, അത് ഈ ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റോറിയിൽ. മഹാവിഷ്ണു മനുഷ്യരൂപം കൊണ്ട് ശ്രീരാമനായിട്ട് അവതരിക്കുമ്പോൾ കൂടെ പോകുന്നവരാണ് ഈ അംശങ്ങളായിട്ടുള്ള ഈ അനന്തനും ശംഖചക്രം ഇത അങ്ങനെയുള്ള ഇതിൽ അവർ അങ്ങനെയാണ് നാല് സ്ഥലത്തായിട്ട് ഇരിക്കുന്നത്. അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കൂടുതൽ നമുക്ക് ഇനി എന്തെങ്കിലും ഒരിക്കൽ പറ്റിയ ആളുകളുണ്ട്, നമുക്ക് വേണ്ട മാതിരി ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തായാലും വളരെ സന്തോഷം. നമുക്ക് പ്രേക്ഷകരോട് എല്ലാവർക്കും ഒരു നമസ്കാരം പറയാം കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുമാതിരി ഒരു വേറൊരു പരിപാടിയൊക്കെ ആയിട്ട് ഈ നാലമ്പലമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം രമേഷ് കേട്ടോ. കേട്ടോ, ശരി, സന്തോഷം. നാലമ്പല ദർശന യാത്രയിൽ നമ്മൾ മൂന്ന് ക്ഷേത്രങ്ങളും പിന്നിട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള ശ്രീ ശക്തരത്നസ്വാമി ക്ഷേത്രം പായമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആ ക്ഷേത്ര വിശേഷങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം.